ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് നവാബി സമായി. ഇത് നമ്മളുടെ കുനാഫയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വിഭവം തന്നെയാണ് വേണമെങ്കിൽ ഇതിനെപ്പറ്റി പറയാം. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചു. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒരു 1/2 കപ്പ് കാഷ്യൂസും റൈസിൻസും കൂടെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കാഷ്യൂസൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റിയിട്ട് എടുത്തു വെക്കാം. ഇതിലേക്ക് ഇനി ഒരു 200-250 ഗ്രാം വേമസല്ലി. വേമസല്ലി നമ്മുടെ പാക്കറ്റിൽ അറബിക് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടുന്ന രീതിയിലുള്ള വേമസല്ലിയാണ്. ഇതാ ഈ പാക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ചുരുട്ടി വെച്ചിട്ടുണ്ടാവുക ഈ വേമസല്ലി. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് പിന്നെ ഇതിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ വേമസല്ലി വെച്ചിട്ട് ഞാൻ മുൻപൊരു പിന്നെ അറബിക് സ്വീറ്റ് വേമസല്ലി ബൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് പൗഡർ ഷുഗർ ഇട്ടെടുക്കുക. പൗഡർ ഷുഗർ തന്നെ ഇടണം, എന്നോട് സാധാരണ ഷുഗർ ഇട്ട് പോയി. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പെട്ടെന്നൊന്ന് മിക്സായി കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് മിൽക്ക് പൗഡറാണ്. അതും കൂടെ ഇട്ടിട്ടൊന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് തിന്നെടുക്കാം. അപ്പോൾ വേമസല്ലി റോസ്റ്റഡ് ആണെങ്കിലും റോസ്റ്റഡ് അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മൾ ബട്ടറിലിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 2 കപ്പ് മിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്കും 1/2 കപ്പ് മിൽക്ക് പൗഡർ വേണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ 1/2 ടിൻ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആവും. ഇതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും എടുത്തിട്ടുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് മിൽക്കും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. കട്ടയൊന്നും കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ഇനി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കാന്ന് വരും. ഇനി നമ്മളൊരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ഇതാക്കി വെച്ച വേമസല്ലി മിക്സർ എടുത്തിട്ട് പകുതി ട്രേയിലേക്ക് ഇടുക. അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസും റൈസിൻസും കൂടെ ഇട്ടുകൊടുക്കുക പകുതിയോളം. എപ്പോഴും കാഷ്യൂസ് ഈ അളവിനേക്കാളും കൂടുതൽ എടുത്താൽ അത്രയും ടേസ്റ്റാണ്. ആ കാഷ്യൂസും റൈസിൻസും കൂടെ കടിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ വരുന്നത്. അപ്പം ഇതിനേക്കാളും കൂടുതലിട്ടാൽ മോർ ടേസ്റ്റി ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. നല്ലോണം കാഷ്യൂസ് ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പകുതി ഇതിട്ട് ഇനി നമ്മളെന്തൊക്കെയാ നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡ് ഫുള്ളായിട്ടൊന്ന് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിതാ ഫുള്ളായിട്ട് കസ്റ്റേർഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ബാക്കി വന്ന വേമസല്ലി മിക്സ്ചറും കൂടെ ഇതിൻ്റെ മേലിട്ട് കൊടുക്കുക. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ കാഷ്യൂസും റൈസിൻസും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് എന്ന് വേണമെങ്കിൽ തന്നെ ഇതിൽ പറയാം. അതുപോലെ തന്നെ തണുപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങളിത് കഴിക്കുക, അനക്കാതെ ഒരു ടേസ്റ്റ് ഉണ്ടാകും.
ഇതാ നമ്മുടെ നവാബിസമായി റെഡിയായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നെക്സ്റ്റ് നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ മസലാമ